PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്കൂൾ പാഠപുസ്തകം ആറാം ക്ലാസ് സയൻസ് അധ്യായങ്ങളിലെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന അധ്യായത്തിലെ പോയിന്റ്സ് ആണ്. ശ്രദ്ധിക്കുക. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അധാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അധാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് അർദ്ധതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് അർദ്ധതാര്യ വസ്തുക്കൾ. ഒരു സുതാര്യ ദ്രാവകത്തിന് ഉദാഹരണമാണ് ജലം. സുതാര്യ വസ്തുക്കൾ നിഴലുകൾ ഉണ്ടാക്കുന്നില്ല. അധാര്യ വസ്തുക്കൾക്ക് നിഴൽ ഉണ്ടാക്കാൻ കഴിയും. ആകാശഗോളങ്ങളായ ഭൂമിയും ചന്ദ്രനും അധാര്യ വസ്തുക്കളാണ്. നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ഒരു ദൃശ്യ കലാവിരുന്നാണ് നിഴൽ പാവക്കൂത്ത്. ഭൂമി ഒരു അധാര്യ വസ്തുവായതിനാൽ ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെ നിഴൽപാതകൾ എപ്പോഴും സൂര്യന് എതിർദിശയിലായിരിക്കും. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽപാതയിൽ വരുന്നു. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് സൂര്യഗ്രഹണം, സോളാർ എക്ലിപ്സ്. ഭൂമിയിൽ നിന്നും പ്രകാശമുള്ള ഭാഗത്തുനിന്ന് നോക്കുമ്പോഴാണ് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതായി കാണുന്നത്. സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് പകൽ സമയങ്ങളിലാണ്. സൂര്യഗ്രഹണം മൂന്ന് തരത്തിലുണ്ട്. പൂർണ്ണ സൂര്യഗ്രഹണം, ടോട്ടൽ സോളാർ എക്ലിപ്സ്. വലയ സൂര്യഗ്രഹണം, റിംഗ് സോളാർ എക്ലിപ്സ്. ഭാഗിക സൂര്യഗ്രഹണം, പാർഷ്യൽ സോളാർ എക്ലിപ്സ്. സൂര്യഗ്രഹണ സമയത്ത് സൂര്യനെ നിരീക്ഷിക്കാവുന്ന മാർഗങ്ങളാണ് സൂര്യ ഫിൽട്ടറുകൾ, പ്രതിപതന രീതി, പ്രക്ഷേപണ രീതി എന്നിവ ഉപയോഗിച്ച്. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു. ഈ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല. ഈ പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. ചന്ദ്രഗ്രഹണം നടക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. അടുത്തതായി നമുക്ക് ജീവന്റെ ചെപ്പുകൾ എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികൾ അറിയപ്പെടുന്നത് സൂക്ഷ്മജീവികൾ. വൈറസ്, ബാക്ടീരിയ എന്നിവ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. സൂക്ഷ്മജീവികളെ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചെറു ഘടകങ്ങളാണ് കോശങ്ങൾ അഥവാ സെൽസ്. ഒരു കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്നത് ഏകകോശ ജീവികൾ, യൂണിസെല്ലുലാർ ഓർഗാനിസംസ്.
ഒരു കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്നത് ഏകകോശ ജീവികൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ പാരമീസിയം യുഗ്ലീന ബാക്ടീരിയ ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ പാരമീസിയം യുഗ്ലീന ബാക്ടീരിയ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ അറിയപ്പെടുന്നത് ബഹുകോശ ജീവികൾ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ അറിയപ്പെടുന്നത് ബഹുകോശ ജീവികൾ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് സസ്യങ്ങളും ജന്തുക്കളും ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യ ശരീരത്തിലെ വിവിധ കോശങ്ങളാണ് പേശീകോശം നാഡീകോശം എന്നിവ മനുഷ്യ ശരീരത്തിലെ വിവിധ കോശങ്ങളാണ് പേശീകോശം നാഡീകോശം എന്നിവ ജന്തു ശരീരത്തിലെ പ്രധാന കോശഭാഗങ്ങളാണ് മർമ്മം കോശദ്രവ്യം കോശസ്തരം ജന്തു ശരീരത്തിലെ പ്രധാന കോശഭാഗങ്ങളാണ് മർമ്മം കോശദ്രവ്യം കോശസ്തരം കോശത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് മർമ്മമാണ് കോശത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് മർമ്മം ആണ് കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം സസ്യകോശത്തിലെ കോശഭാഗങ്ങളാണ് മർമ്മം കോശദ്രവ്യം കോശഭിത്തി ഫേനം കോശസ്തരം സസ്യകോശത്തിലെ കോശഭാഗങ്ങൾ ഏതൊക്കെയാണ് മർമ്മം കോശദ്രവ്യം കോശഭിത്തി ഫേനം കോശസ്തരം ജന്തുകോശങ്ങളിൽ കാണാത്തതും സസ്യകോശങ്ങളിൽ ഉള്ളതുമായ ഭാഗങ്ങളാണ് കോശഭിത്തി ഹരിതകം വലിയ ഫേനം ജന്തുകോശങ്ങളിൽ കാണാത്തതും സസ്യകോശങ്ങളിൽ ഉള്ളതുമായ ഭാഗങ്ങളാണ് കോശഭിത്തി ഹരിതകം വലിയ ഫേനം ശ്രദ്ധിക്കുക സസ്യകോശത്തിലെ കോശഭാഗങ്ങളാണ് മർമ്മം കോശദ്രവ്യം കോശഭിത്തി ഫേനം കോശസ്തരം ജന്തുകോശങ്ങളിൽ കാണാത്തതും സസ്യകോശങ്ങളിൽ ഉള്ളതുമായ ഭാഗങ്ങളാണ് കോശഭിത്തി ഹരിതകം വലിയ ഫേനം കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ് സസ്യകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എം ജെ ഷ്ലീഡനാണ് സസ്യകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എം ജെ ഷ്ലീഡനാണ് ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ ശ്രദ്ധിക്കുക കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക് സസ്യകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എം ജെ ഷ്ലീഡൻ ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ മനുഷ്യ ശരീരത്തിലെ വിവിധ കോശങ്ങളാണ് പേശീകോശവും നാഡീകോശവും കോശത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് മർമ്മം എന്നാണ് പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി